ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ആ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനായിട്ട് തലേ ദിവസം ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തലേ ദിവസം രാത്രി തന്നെ അരച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു നല്ല കനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അമ്മിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ആവിയിൽ അങ്ങനെ ആവിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഈ മാവ് ഉണ്ടാക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയും ഉഴുന്നും നല്ലപോലെ കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒരു കൈപ്പിടിയോളം ഉഴുന്ന് ആ ഒരു കണക്കിനാണ് ഞാൻ എടുക്കാറുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളമൊഴിച്ച് വെക്കുക. എന്നിട്ട് അത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കൈയിലോളം ചോറ് അതേപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഉലുവയും ചേർക്കുക. പിന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ വെള്ളം കൊണ്ട് തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ കഴുകിയെടുത്തിട്ട് പിന്നെ നല്ല വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടും. ഞാൻ കുറേ മുമ്പെയൊക്കെ ഇഡ്ഡലി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കാലമായിട്ട് ഞാൻ മാവ് അരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരാതായി. അതിനുശേഷം പിന്നെ ഞാൻ ഇങ്ങനെ ഇഡ്ഡലിക്ക് വല്ലാതെ നിൽക്കാറില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുക്കു ഇങ്ങനെ ഇഡ്ഡലി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് നോക്കി. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും പിന്നെ അതേപോലെ തന്നെ ഒരു നുള്ള് മാത്രം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് മുകളിൽ എന്തെങ്കിലും കനവും കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ മാവ് പൊങ്ങി കിട്ടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ കഥയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മാവ് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മാവ് പിന്നെ എടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിരിക്കുമല്ലോ പൊങ്ങി കിട്ടുമ്പോൾ. പിന്നെ അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലൂസാക്കി കൊടുക്കണം. ഇഡ്ഡലി മാവിനുള്ള ഇത് പരുവം കുറച്ച് ലൂസാണല്ലോ. അപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൽ എപ്പോൾ ചുട്ടാലും ഇഡ്ഡലി അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരാൻ നല്ല ഒരു ഇടങ്ങാറാണ്. അതിൽ എണ്ണയൊക്കെ തടവി കൊടുക്കുന്നുണ്ട്, എന്നാലും അത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി തട്ട് ആദ്യം ചൂടാക്കിയിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി, പക്ഷേ എന്തായിട്ടും അത് കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ രണ്ട് ട്രേയിലും ഇതുപോലെ ഇഡ്ഡലിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റാനായിട്ട് വെക്കണം. അപ്പോൾ ഇനി ഇതൊന്നിങ്ങനെ അടച്ചു വെക്കും കൂടെ വേണം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഏകദേശം ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഉള്ളൊന്നും വെന്തിട്ടില്ല തോന്നിയപ്പോൾ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പുറത്തെടുത്തു. പിന്നെ ഇങ്ങനെ ഇഡ്ഡലി തട്ടുന്ന പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്താൽ മതി എന്ന് ഭാഗ്യാവ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതേപോലെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തെളിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോഴും വല്ലാതെ ഒന്നും ശരിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇതൊക്കെ ഫസ്റ്റ് രണ്ട് ട്രിപ്പ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. കിട്ടുന്നൊക്കെ ഉണ്ടെന്നാലും അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ട്രേ എടുത്തപ്പോൾ കുറച്ച് അതിൽ നിന്ന് അതവിടെ വെച്ചിട്ട് കുറച്ച് നേരം ഇഡ്ഡലി അതിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇഡ്ഡലി നമ്മൾ ചുട്ടെടുത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് വേണം അതിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുക്കാനായിട്ടെന്ന്. കാരണം അവസാനത്തെ ട്രിപ്പ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ചുട്ടിട്ട് കുറച്ച് നേരം നമ്മൾ പുറത്ത് അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് എടുക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ പോയി ഇങ്ങനെ എടുക്കട്ടെ. പിന്നെ ഞാൻ അതിലത്തെ ഇഡ്ഡലിയൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല നീറ്റാക്കിയിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ അടുത്ത ട്രിപ്പ് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ അധികം ദോശക്ക് ഇതുപോലെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് തന്നെ പുളിച്ച് വരാറുണ്ട്. പക്ഷേ ആ പുളിപ്പ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ആരും കഴിക്കൂല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തിന്ന് തീർക്കണം എത്ര ദോശയുണ്ടെങ്കിലും. അപ്പോൾ പിന്നെ ആ പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. പിന്നെ മൂന്നാമത്തെ നാത്തൂവിന് വരുമ്പോഴാണ് ദോശ ഉണ്ടാക്കുക. 37 ദോശൻ്റെ ആൾ. പിന്നെ ചെറിയ നാത്തൂൻ വരുമ്പോഴാണ് ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത്. ചെറിയ നാത്തൂവിനൊക്കെയാണ് ഇഡ്ഡലി നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആരുമില്ലാത്ത സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
പിന്നെ അരിയൊക്കെ വെള്ളത്തിലിടുന്ന സമയത്ത് ഇഡലിക്കാണെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ദൊഡലിയായി പോകുമോ എന്നുള്ളത്. കാരണം മാവ് പൊങ്ങാതെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ദോശ ആക്കാമെന്ന് വിചാരിച്ചാലും ദോശയും നല്ല കട്ടിയായി പോവില്ലേ, അപ്പോൾ ആരും കഴിക്കൂല. എന്തായാലും ദൊഡലി ഒന്നും ആയില്ല, ഇഡലി തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏതായാലും ഇഡലിയൊക്കെ ചുട്ട് നമ്മൾ റെഡിയാക്കി എടുത്തപ്പോൾ നല്ല പൂ പോലെയുള്ള ഇഡലിയെന്ന് കേട്ടോ. സത്യം പറയാണ് കട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇഡലി കഴിക്കാത്ത ഭാഗക്കാക്ക് വരെ അന്ന് ഒരു അഞ്ചാറ് ഇഡലി കഴിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെ. എനിക്ക് ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ച് തരാൻ പറ്റിയില്ല, അപ്പോൾ മോള് കരഞ്ഞതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെയായിരുന്നു, എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇഡലിയൊക്കെ ചുട്ടിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാനായിട്ട് പോവാം. അപ്പോൾ ഇഡലിക്ക് തേങ്ങാച്ചട്ടിനി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായതുകൊണ്ട് പാകാകുന്ന ചിക്കൻ കറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും കഴിക്കൂലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ആ ചിക്കൻ കറിയിൽ ഒതുക്കി. അപ്പോൾ അങ്ങനെ ഇഡലിയും ചിക്കൻ കറിയും നല്ല ചൂട് കട്ടനും. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പിന്നെ ചായ കുടിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉമ്മക്ക് ഇതുപോലെയുള്ള പുറത്തുള്ള പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വിറക് ഉണ്ടാക്കുക, അതേപോലെ തന്നെ അരിയും ഗോതമ്പും ഉണക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മ നാളെ ഇടവപ്പാതി പെറുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ ഗോതമ്പൊക്കെ ഉണക്കിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഉമ്മ ഗോതമ്പൊക്കെ കഴുകി മുറ്റത്തിടാനായിട്ട് വന്ന സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പേടിച്ച് പേടിച്ചിട്ടാണ് അത് വെയിലത്തിട്ടത്. പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് വേണമെങ്കിലും പറയാം ഉമ്മ മുറ്റത്ത് തന്നെയായിരുന്നു. കാരണം ഇത് ആദ്യം ഒരു ലെയറായിട്ടിടും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റിയിട്ട് അടുത്ത ലെയറായിട്ടിടും. അങ്ങനെ കട്ടിയില്ലാതെ പരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരത്തി കൊണ്ട് നിൽക്കുകയായിരുന്നു വൈകുന്നേരം വരെ. കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആകെ നാശമായി പോകില്ലേ. പിന്നെ മഴക്കാലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീരെ പറ്റൂലല്ലോ. അങ്ങനെ ഏതായാലും ഇടക്ക് മഴക്കാറ് വരുന്നുണ്ട്, ഇടക്ക് വെയിലും വരുന്നുണ്ട്. അങ്ങനെ മുറ്റത്തന്നെ ഇടുന്നു എന്ന് പറയാം വൈകുന്നേരം വരെ. ഏതായാലും മഴക്കാറിനെ പേടിച്ച് പേടിച്ച് ഉമ്മ ഗോതമ്പൊക്കെ ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ബാഗാക്കു റേഷൻ കടയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. ഈ മാസത്തെ കിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണുള്ളത് എന്ന് തുറന്ന് നോക്കാൻ മൂപ്പർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഏതായാലും കടലയും ചെറുപയറും ഒക്കെ ഇങ്ങനെ എല്ലാ കിറ്റിലും കിട്ടിക്കൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലും ഇപ്പോൾ കടലയും ചെറുപയറും നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ അത് വെച്ചിട്ടുള്ള ഓരോ സ്നാക്സും എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും കൂടെ ചെന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാനായിട്ട്. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ചക്ക ഇടാനായിട്ട് പോവാണ്. ചക്ക ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മാൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ചക്ക എത്ര കിട്ടിയാലും ഉമ്മാക്ക് മടുക്കില്ല, പക്ഷേ കൂടുതൽ ഇഷ്ടം പഴുത്ത ചക്കയാണ്. അപ്പോൾ എപ്പോഴും ബാഗാകുനോട് ചക്ക ഇട്ട് തരാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല. അപ്പോൾ ഇന്ന് ആൾ നല്ല മൂഡിലാണ്, അതുകൊണ്ട് തന്നെ ചക്ക ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കോണിയൊക്കെ എടുത്തു കൊടുത്തിട്ട് ചക്ക ഇടാനായിട്ട് പോവുകയാണ്. അങ്ങനെ ചക്കിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചക്ക എടുത്ത് ഉള്ളിൽ കൊണ്ടുവയ്ക്കണമെന്ന് ഉമ്മ പറയുന്നുണ്ട്. അപ്പോൾ ബാഗാക്ക് പറയുന്നുണ്ട് ചക്ക ഇടണ്ടായിരുന്നു എന്ന്, കാരണം ഇട്ടാലും പോരാ അങ്ങ് ഉള്ളിലും കൊണ്ടുവച്ചേരണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചക്കൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.